റാസൽ കൈമയിലെത്തി. റാസൽ കൈമയിൽനിന്ന് ചെക്കിനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ കിട്ടി ഇനി നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. ചെറിയ എയർപോർട്ട്, റാസൽ കൈമയിലുള്ള ചെറിയ എയർപോർട്ട്, എയർപോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. എയർപോർട്ട് ഇത് ഇത്ര ചെറിയ എയർപോർട്ടാണ്. നമസ്കാരം. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ കോഴിക്കോട് നിന്ന് റാസൽ കൈമയിലേക്ക് പോവുകയാണ്, അങ്ങനെ ദുബായിലേക്ക് വീണ്ടും പോവുകയാണ്. ദുബായിലെ ജോലിക്ക് കിട്ടി, അങ്ങനെ അവിടെ ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടിന് അടുത്തുള്ള ഒരു പാടാണ്. ഇറങ്ങുന്ന നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ കയറുമ്പോൾ തന്നെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം ഇതുപോലത്തെ നല്ലൊരു കൂടി പാടാം. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ എന്താ പറയുക, ഇനി നമ്മൾ ദുബായിലുള്ള വ്ളോഗിങ് ആയിരിക്കും കാണുക. കുറച്ച് കാലം ഇനി അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇത്ര നാളും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു നാട്ടിലുള്ളപ്പോൾ ഒരു ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലിയാണ്, അപ്പം കൂടുതൽ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും കഴിയുന്ന പോലെ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇത്ര നാളും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ അതേപോലെ ഇനി അവിടുത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത്ര നാളും തന്ന പോലത്തെ ഷെയറിങ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് റാസിനെ പോകുന്ന വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഇത്ര നേരം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ഷെയ്ഡ് കണ്ടിട്ടുണ്ടാവില്ലേ, അത് ഒരു വലിയ ജെ സി ബിയുടെ ഒരു ട്രെയിനിൻ്റെ ഷെയ്ഡായിരുന്നു കണ്ടത്. അപ്പോൾ ഇന്ന് എന്നെ എൻ്റെ എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വന്നത് നമ്മൾ പ്രശാന്താണ്. പ്രശാന്ത് ഇനി കുറേ കഴിഞ്ഞാൽ കാണുന്നു. പ്രശാന്തിന് ഭയങ്കര സങ്കടമുണ്ട്. ഇല്ല ഇല്ല, അത് ഉള്ളിൽ സങ്കടം ഇല്ല, വേ പോട്ടെ പോട്ടെ. പ്രശാന്ത് ഞാൻ കുറേ കാലം പ്രശാന്ത് ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ലഗീഷിനെ വിളിച്ചിട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലഗീഷ് പറഞ്ഞാൽ ശരി പോയിട്ട് വരും, നമുക്ക് വന്നിട്ടൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ എന്നാൽ പിന്നെ എന്താ ക്ലാസ്സിലേക്ക് പോകുന്ന വീഡിയോ പ്രശാന്തെന്നെ കാണാം. ഓക്കെ. അപ്പോൾ രാവിലെ പുറപ്പെട്ടതാണ്, വീട്ടിൽ നിന്ന് ഒരു 4:30 പുറപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സമയം 6:30 ഈ കാറിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാ എയർപോർട്ടിലേക്ക് പോട്ടെ. തലശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല. അറിയാലോ വടകരയുള്ള മൂരാട് പാലത്തിൽ നല്ല ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു, അവിടെ ഒന്നും ബ്ലോക്ക് കിട്ടിയില്ല. പക്ഷേ നോക്കിയാൽ നമ്മൾ ഇവിടെ നിന്ന് എത്തി 7:00 എത്തിയേ എയർപോർട്ടിൽ നിന്ന്. ഒരു 5-10 മിനിറ്റായി, 5 മിനിറ്റിനടുത്ത് എയർപോർട്ട് എത്തിയിട്ടുള്ള ബ്ലോക്കാണ്, ഉള്ളിൽ കയറാനുള്ള ബ്ലോക്ക്. എനിക്ക് 9:30 ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ ചെക്കിൻ എല്ലാം തുടങ്ങിക്കാണും. കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് മുമ്പിലെ ഭാഗമാണ്, നല്ല തിരക്ക്, ഒരാൾ തന്നെ അടിപൊളി തിരക്കാണ്. അപ്പം ഇനി ചെക്ക് ഇൻ എല്ലാം കയറി കാണാം. അങ്ങനെ ചെക്കിന് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് 9:30 9:45 ആവും എന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ തിരക്കുള്ള സമയത്തൊക്കെ വന്നത് രാവിലെ കണ്ടില്ല, നമ്മൾ വരുന്നതിലുള്ള ഏകദേശം ഇമിഗ്രേഷൻ നല്ല തിരക്കായിരുന്നു. കോഴിക്കോട് നിന്ന് റാസൽ കൈമയിലേക്കാണ് പോയത്. നല്ല ഫ്ലൈറ്റിൻ്റെ ഫെയർ അധികം ഫെയറാണ്, ഇപ്പം കണ്ണൂരിൽ നിന്നെല്ലാം നല്ല ഫെയർ, അതുകൊണ്ട് കോഴിക്കോട് വന്നു. എന്നിട്ട് പോലെ നമ്മൾ ചീപ്പ് പൈസ ഇടയ്ക്ക് കിട്ടുന്ന അവിടെ എല്ലാം പോകുന്നു, അതിന് ഇവിടെ ഞാൻ വന്നു കോഴിക്കോടേക്കാണ്. അപ്പോൾ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IX331 എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് ടു റാസിപ്പോൾ. പിന്നെ ഇമിഗ്രേഷനിൽ ചെക്കിനിൽ 20 കിലോ, നമുക്ക് തന്നത് 20 കിലോ 7 ആണ് ഹാൻഡ് ബാഗേജ്. 20 കിലോ എടുക്കുന്ന ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 അധികമായി അത് മാറ്റും ലഗേജിലേക്ക്. അപ്പോൾ അനൗൺസ്മെൻറ്റ് തുടങ്ങി, ഇതാണെന്ന് അറിയില്ല. എൻ്റെ തന്നെയാണ് ക്ലാസ്സിൽ കഴിഞ്ഞ അഭിമാനം. അപ്പോൾ എന്നാൽ പിന്നെ ഇനി നമുക്ക് മറ്റുള്ള യാത്ര എന്നാൽ പിന്നെ എങ്ങനെ ചെറുപ്പം. ഓക്കെ.
ഇതാണ് ഞാനിപ്പം പോകേണ്ട ഫ്ലൈറ്റ്, റാസൽഖൈമയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ എല്ലാം കളർ മാറ്റുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അത് തന്നെയാണ്. ഞാനിപ്പം നമ്മളിപ്പം പോകുന്ന പഴയ എക്സ്പ്രസ്സിൻ്റെ കളർ തന്നെയാണ്. ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാം കളർ മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലൈറ്റ് വിളിക്കാം. ടേക്ക് ഓഫ് തയ്യാറായി. ഇത് ലാസ്റ്റ് ഡെഡ് എൻഡ് ആണ് റൺവേൻ്റെ. ഓക്കെ, നമ്മളെ കോഴിക്കോട് ടൗൺ ഇങ്ങനെ കാണുന്നുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറാവുന്നു. ഓക്കെ.
आपसे निवेदन है कि कृपया अपनी कुर्सी पर बैठे रहें और अब आप मोबाइल फोन का उपयोग कर सकते हैं। सामान कक्ष को खोलते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपनी सीट पॉकेट और ओवरहेड कंपार्टमेंट की जांच कर लें ताकि आपका कोई भी जरूरी सामान जिसके साथ बैग बदल जाने की संभावना नहीं रहेगी। जिन अतिथियों को व्हील चेयर की आवश्यकता है उनसे निवेदन है कि बैठे रहें। सभी अतिथियों को विमान से उतर जाने के बाद आपकी सहायता की जाएगी। आपके साथ यात्रा करके हमें खुशी हुई और हम दोबारा आपके साथ यात्रा करने के लिए कामना करते हैं। आप मन में किसी भी सहायता की आवश्यकता हो तो कृपया हमारे ग्राउंड स्टाफ से संपर्क करें। एयर इंडिया एक्सप्रेस के साथ यात्रा करने के लिए धन्यवाद। आपके दिन सुखद रहे। जय हिंद। Guests, we have landed Rasel Khanna International Airport. The outside temperature is 28 degrees Celsius. For your safety, please remain seated and use of mobile phone is now permitted. Please take care while opening the overhead compartments. Kindly check your seat pocket and overhead compartments for valuable items such as wallet, passport or electronic device. Kindly ensure that you have all your belongings with you. റാസൽ കൈമ എയർപോർട്ടിലെത്തി കേട്ടോ. വളരെ ചെറിയൊരു എയർപോർട്ടാണ്, കൂടുതൽ ഫ്ലൈറ്റൊന്നും കാണുന്നില്ല. അവിടെയുള്ള ചെറിയ ഫ്ലൈറ്റ്സൊക്കെയാണ്. റാസൽ കൈമയിലെത്തി. റാസൽ കൈമയിൽ നിന്ന് ചെക്കിനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ കിട്ടി ഇനി നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. ചെറിയ എയർപോർട്ട്, റാസൽ കൈമയിലുള്ള ചെറിയ എയർപോർട്ട്. എയർപോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. എയർപോർട്ടിൽ ഇത്ര ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഇനി റാസൽ കൈമയിൽ നിന്ന് ഒരു 100 kilometers ഇനി ദുബായിലേക്ക്. അപ്പോൾ റാസൽ കൈമ ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് നമ്മൾ റാസൽ കൈമയിലേക്ക് വന്നതിൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇതും കൂടി ഒരു വ്ലോഗ് ആക്കിയതാണ് ആക്ച്വലി. അപ്പോൾ ഇനി ഇത് എടുത്തിട്ടാണ്, ഇത് അനിയൻ്റെ കാറ്, എൻ്റെ ഓഫീസിലെ കാറാണിത്. അപ്പോൾ ഇനി അനിയൻ്റെ കൂടെ ഇത് എടുത്തിട്ട് നമ്മൾ ഇനി ഞാൻ ഇവിടത്തേക്ക് പോകുന്നു. ഇവിടത്തേക്ക് ദുബായിലേക്ക്. അപ്പോൾ ഞാൻ ദുബായിലേക്ക് പോകുന്ന വീഡിയോ ഒരു എപ്പിസോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടത്തേക്ക് ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ആദ്യമായി കാണുന്ന നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇനി ദുബായിൽ നിന്ന് സോറി റസൽ കൈമയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന വീഡിയോ. ഓക്കെ.